നമസ്കാരം, എല്ലാവർക്കും മൈ റെക്കോർഡ്സ് പി എസ് സിയിലേക്ക് സ്വാഗതം. ഇന്ന് തിരുവിതാംകൂർ ചരിത്രത്തിൽ ശ്രീ വിശാഖം തിരുനാളിനെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത്. ശ്രീ വിശാഖം തിരുനാളിൻ്റെ കാലഘട്ടം 1880 മുതൽ 1885 വരെയാണ്. മരച്ചീനി കൃഷി പ്രോത്സാഹിപ്പിച്ച തിരുവിതാംകൂർ രാജാവാണ് വിശാഖം തിരുനാൾ. മരച്ചീനി കൃഷി പ്രോത്സാഹിപ്പിച്ച തിരുവിതാംകൂർ രാജാവ്, തിരുവിതാംകൂറിലെ പോലീസ് വിഭാഗത്തെ പുനഃസംഘടിപ്പിച്ച രാജാവ്, തിരുവിതാംകൂറിലെ പോലീസ് വിഭാഗത്തെ പുനഃസംഘടിപ്പിച്ച രാജാവ്. സമ്പൂർണമായ ഒരു ഭൂസർവേയും കണ്ടെഴുത്തും നടത്തുന്ന കാര്യം 1883 മെയ്യിലെ രാജകീയ വിളംബരത്തിലൂടെ പ്രസിദ്ധപ്പെടുത്തിയ രാജാവ്. സമ്പൂർണമായ ഭൂസർവേയും കണ്ടെഴുത്തും നടത്തുന്നതിനായിട്ടുള്ള കാര്യം 1883 മെയ്യിലെ രാജകീയ വിളംബരത്തിലൂടെ പ്രസിദ്ധപ്പെടുത്തിയ രാജാവ് ആരാണ്? ശ്രീ വിശാഖം തിരുനാൾ. നാഞ്ചി നാട്ടിലെ ജലസേചന പദ്ധതി വികസിപ്പിച്ച തിരുവിതാംകൂർ രാജാവ്. നാഞ്ചി നാട്ടിലെ ജലസേചന പദ്ധതി വികസിപ്പിച്ച തിരുവിതാംകൂർ രാജാവ്. മുല്ലപ്പെരിയാർ പാട്ടക്കരാർ എഴുതി തയ്യാറാക്കുന്ന സമയത്ത് തിരുവിതാംകൂർ രാജാവ്. മുല്ലപ്പെരിയാർ പാട്ടക്കരാർ എഴുതി തയ്യാറാക്കുന്ന സമയത്ത് തിരുവിതാംകൂർ രാജാവാണ് ശ്രീ വിശാഖം തിരുനാൾ. മുല്ലപ്പെരിയാർ പാട്ടക്കരാറിനെ എൻ്റെ ഹൃദയരക്തം കൊണ്ടാണ് എഴുതുന്നത് എന്ന് വിശേഷിപ്പിച്ച തിരുവിതാംകൂർ രാജാവ്. ഏത് തിരുവിതാംകൂർ രാജാവാണ് മുല്ലപ്പെരിയാർ പാട്ടക്കരാറിനെ എൻ്റെ ഹൃദയരക്തം കൊണ്ടാണ് എഴുതുന്നതെന്ന് വിശേഷിപ്പിച്ചത്? ശ്രീ വിശാഖം തിരുനാൾ. ശ്രീ വിശാഖം തിരുനാളിൻ്റെ സ്മരണാർത്ഥം നാമകരണം ചെയ്ത മരച്ചീനി ഇനം ശ്രീ വിശാഖ്. ശ്രീ വിശാഖം തിരുനാളിൻ്റെ സ്മരണാർത്ഥം നാമകരണം ചെയ്ത മരച്ചീനിയുടെ ഇനം ഏതാണ്? ശ്രീ വിശാഖ്. തിരുവിതാംകൂറിലെ ആദ്യത്തെ പരുത്തി മില്ല് കൊല്ലത്ത് ആരംഭിച്ചപ്പോൾ തിരുവിതാംകൂർ രാജാവ്. തിരുവിതാംകൂറിലെ ആദ്യത്തെ പരുത്തി മില്ല് എവിടെയാണ് ആരംഭിച്ചത്? കൊല്ലത്ത്. അത് ആരംഭിച്ചപ്പോഴത്തെ തിരുവിതാംകൂർ രാജാവ് ആരാണ്? ശ്രീ വിശാഖം തിരുനാൾ. വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ അംഗമാകാൻ ക്ഷണം ലഭിച്ച ഇന്ത്യയിലെ ആദ്യ രാജാവ്. വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ അംഗമാകാൻ ക്ഷണം ലഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ രാജാവാണ് ശ്രീ വിശാഖം തിരുനാൾ. അപ്പോൾ വിശാഖം തിരുനാൾ കാലഘട്ടം 1880 മുതൽ 85 വരെ. മരച്ചീനി കൃഷി പ്രോത്സാഹിപ്പിച്ചു ിപ്പിച്ചു. തിരുവിതാംകൂറിലെ പോലീസ് വിഭാഗത്തിനെ പുനഃസംഘടിപ്പിച്ചു. സമ്പൂർണമായ ഭൂസർവേയും കണ്ടെഴുത്തും നടത്താൻ 1883 വിളംബരം ചെയ്തു. നാഞ്ചി നാട്ടിലെ ജലസേചന പദ്ധതി വികസിപ്പിച്ചു. മുല്ലപ്പെരിയാർ പാട്ടക്കരാറിൽ ഒപ്പുവെച്ചു. അതിൻ്റെ ഹൃദയരക്തം കൊണ്ടാണ് എഴുതുന്നതെന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥം നാമകരണം ചെയ്യപ്പെട്ട മരച്ചീനി ഇനമാണ് ശ്രീ വിശാഖ്. തിരുവിതാംകൂറിലെ ആദ്യത്തെ പരുത്തി മില്ല് കൊല്ലത്ത് സ്ഥാപിച്ച സമയത്തെ ഭരണാധികാരിയാണ്. വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗമാകാൻ ക്ഷണം ലഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ രാജാവാണ് ശ്രീ വിശാഖം തിരുനാൾ. അപ്പം ഇത്രയാണ് വിശാഖം തിരുനാളിനെ പറ്റിയുള്ളത്. ഇനി അടുത്തത് ശ്രീമൂലം തിരുനാൾ. ശ്രീമൂലം തിരുനാളിൻ്റെ കാലഘട്ടം 1885 മുതൽ 1924 വരെയാണ്. മലയാളി മെമ്മോറിയൽ 1891, എതിർ മെമ്മോറിയൽ, ഈഴവ മെമ്മോറിയൽ 1896 ഇവ സമർപ്പിക്കപ്പെടുമ്പോൾ തിരുവിതാംകൂർ രാജാവ്. മലയാളി മെമ്മോറിയലും എതിർ മെമ്മോറിയലും ഈഴവ മെമ്മോറിയലും സമർപ്പിക്കപ്പെട്ടത് ഏത് രാജാവിനാണ്? ശ്രീമൂലം തിരുനാൾ. 1886 കണ്ടെഴുത്ത് വിളംബരം പ്രസിദ്ധപ്പെടുത്തിയ ഭരണാധികാരി. 1886 കണ്ടെഴുത്ത് വിളംബരം പ്രസിദ്ധപ്പെടുത്തിയത് ആരാണ്? ശ്രീമൂലം തിരുനാൾ. റവന്യൂ വകുപ്പിൽ നിന്ന് ദേവസ്വം വേർപെടുത്തിയ തിരുവിതാംകൂർ രാജാവ്. റവന്യൂ വകുപ്പിൽ, അതുവരെ റവന്യൂ വകുപ്പിലായിരുന്ന ദേവസ്വം വകുപ്പ് റവന്യൂ വകുപ്പിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്ത തിരുവിതാംകൂർ രാജാവ് ആരാണ്? ശ്രീമൂലം തിരുനാൾ. മുല്ലപ്പെരിയാർ പാട്ടക്കരാർ ഒപ്പുവെച്ച സമയത്ത് തിരുവിതാംകൂർ രാജാവ്. 1886 അപ്പോൾ മുല്ലപ്പെരിയാറിൻ്റെ പാട്ടക്കരാർ എഴുതുന്ന സമയത്ത് രാജാവ് ശ്രീ വിശാഖം തിരുനാളാണ്. മുല്ലപ്പെരിയാർ പാട്ടക്കരാർ ഒപ്പുവെച്ച സമയത്ത് രാജാവ് ആരാണ്? ശ്രീമൂലം തിരുനാൾ. 1886 1895 നാഞ്ചിനാട്ട് കോതയാർ അണയുടെ നിർമ്മാണം ആരംഭിച്ച രാജാവ്. 1895 നാഞ്ചിനാട്ട് കോതയാറണയുടെ നിർമ്മാണം ആരംഭിച്ച രാജാവ്. 1896 തിരുവിതാംകൂറിൽ ജന്മി കുടിയാൻ റെഗുലേഷൻ പാസ്സാക്കിയ രാജാവ്. തിരുവിതാംകൂറിലെ ജന്മി കുടിയാൻ റെഗുലേഷൻ ആക്ട് പാസ്സാക്കിയതെന്നാണ് 1896. അന്നത്തെ സമയത്ത് രാജാവ് ആരാണ്? ശ്രീമൂലം തിരുനാൾ. തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ആരംഭിച്ച രാജാവ്. 1888 തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ആരംഭിച്ച രാജാവാണ് ശ്രീമൂലം തിരുനാൾ. 1888 തിരുവിതാംകൂറിൽ രൂപീകൃതമായ ആദ്യ ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ ആകെ അംഗങ്ങൾ എത്രയാണ്? 8 പേര്. അപ്പോൾ തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ രൂപീകരിച്ചത് 1888. അന്നേരം അതിനകത്തുണ്ടായിരുന്ന ആദ്യത്തെ ആകെയുള്ള അംഗങ്ങൾ എത്ര പേരാണ്?
എട്ട് പേർ. തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ വനിത മേരി പുന്നൻ ലൂക്കോസ്. 1922 മേരി പുന്നൻ ലൂക്കോസാണ് തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ വനിത. ശ്രീമൂലം പ്രജാസഭ ആരംഭിച്ച വർഷം 1904. തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ 1888 ശ്രീമൂലം പ്രജാസഭ 1904 ആരംഭിച്ചത്. തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ശ്രീമൂലം പോപ്പുലർ അസംബ്ലി ആയത് 1904. അപ്പോൾ തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ശ്രീമൂലം പോപ്പുലർ അസംബ്ലി എന്നായി മാറിയതെന്നാണ് 1904. പൗരസമത്വവാദ പ്രക്ഷോഭം നടക്കുമ്പോൾ തിരുവിതാംകൂർ രാജാവ്. പൗരസമത്വവാദ പ്രക്ഷോഭം നടന്നതെന്നാണ് 1919. ആ സമയത്ത് രാജാവ് ആരാണ്? ശ്രീമൂലം തിരുനാൾ. അവർണ ഹിന്ദുക്കൾ, ക്രിസ്ത്യാനികൾ, മുസ്ലിങ്ങൾ എന്നിവർക്ക് ലാൻഡ് റവന്യൂ വകുപ്പിൽ നിയമനങ്ങൾ നിഷേധിച്ചതിനെതിരെ എല്ലാവർക്കും തുല്യ അവകാശങ്ങൾക്കായി നടന്ന പ്രക്ഷോഭമാണ് പൗരസമത്വവാദ പ്രക്ഷോഭം. അപ്പോൾ എന്താണ് പൗരസമത്വവാദ പ്രക്ഷോഭം? അവർണ ഹിന്ദുക്കൾ, ക്രിസ്ത്യാനികൾ, മുസ്ലിങ്ങൾ എന്നിവർക്ക് ലാൻഡ് റവന്യൂ വകുപ്പിൽ നിയമനങ്ങൾ നിഷേധിച്ചു. അപ്പോൾ അതിനെതിരെ നടന്നിട്ട് എല്ലാവർക്കും ഈക്വലായിട്ട് അവകാശങ്ങൾ വേണം എന്ന് പറഞ്ഞ് നടന്നൊരു പ്രക്ഷോഭമാണ് പൗരസമത്വവാദ പ്രക്ഷോഭം. എന്നാണത് നടന്നത്? 1919. ആരുടെ സമയത്തായിരുന്നു? ശ്രീമൂലം തിരുനാളിൻ്റെ. 1924 വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുമ്പോൾ തിരുവിതാംകൂർ രാജാവ്. വൈക്കം സത്യാഗ്രഹം 1924 ആരംഭിച്ചു. ആ സമയത്ത് രാജാവ് ശ്രീമൂലം തിരുനാളാണ്. കൃഷിക്കും ജലസേചനത്തിനും വേണ്ടി പ്രത്യേക വകുപ്പ് ആരംഭിച്ച തിരുവിതാംകൂർ രാജാവ്. 1908 May 27 കൃഷിക്കും ജലസേചനത്തിനും വേണ്ടി ഒരു പ്രത്യേക വകുപ്പ് രൂപീകരിച്ചു. എന്നാണ്? 1908 May 27. പുരാവസ്തു ഗവേഷണ വകുപ്പ്, ദുർഗുണപരിഹാര പാഠശാല, തിരുവനന്തപുരം വനിതാ കോളേജ്, ആയുർവേദ കോളേജ്, സംസ്കൃത കോളേജ്, ഫിംഗർ പ്രിൻറ് ബ്യൂറോ എന്നിവ ശ്രീമൂലം തിരുനാളിൻ്റെ കാലത്താണ് ആരംഭിച്ചത്. അപ്പോൾ ശ്രീമൂലം തിരുനാളിൻ്റെ കാലത്ത് ആരംഭിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ്? പുരാവസ്തു ഗവേഷണ വകുപ്പ്, ദുർഗുണപരിഹാര പാഠശാല, തിരുവനന്തപുരം വനിതാ കോളേജ്, ആയുർവേദ കോളേജ്, സംസ്കൃത കോളേജ്, ഫിംഗർ പ്രിൻറ് ബ്യൂറോ എന്നിവ. പിന്നാക്ക സമുദായത്തിലെ കുട്ടികൾക്ക് സർക്കാർ വിദ്യാലയങ്ങളിൽ പ്രവേശനം അനുവദിച്ചു. പിന്നാക്ക വിഭാഗങ്ങളിലെ കുട്ടികൾക്ക് സർക്കാർ സ്കൂളുകളിൽ പ്രവേശനം അനുവദിച്ചത് ശ്രീമൂലം തിരുനാളാണ്. ഒരു പ്രത്യേക വകുപ്പിൻ്റെ കീഴിൽ പൗരസ്ത്യ ഹസ്തലിഖിത ഗ്രന്ഥങ്ങളുടെ പ്രസിദ്ധീകരണം ആരംഭിച്ച ഭരണാധികാരി. ഒരു പ്രത്യേക വകുപ്പിൻ്റെ കീഴിൽ പൗരസ്ത്യ ഹസ്തലിഖിത, അതായത് ഹാൻഡ് റിട്ടൺ കോപ്പി ബുക്കിൻ്റെ പ്രസിദ്ധീകരണം ആരംഭിച്ച ഭരണാധികാരിയാണ് ശ്രീമൂലം തിരുനാൾ. സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയെ നാട് കടത്തുമ്പോൾ തിരുവിതാംകൂർ രാജാവ്. സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയെ നാട് കടത്തുമ്പോൾ തിരുവിതാംകൂർ രാജാവ് ശ്രീമൂലം തിരുനാളാണ്. കഴ്സൺ പ്രഭു തിരുവിതാംകൂർ സന്ദർശിച്ചത് ശ്രീമൂലം തിരുനാളിൻ്റെ കാലത്താണ് കഴ്സൺ പ്രഭു തിരുവിതാംകൂർ സന്ദർശിച്ചത്. തിരുവിതാംകൂർ സന്ദർശിച്ച ആദ്യ വൈസ്രോയ് കഴ്സൺ പ്രഭു. തിരുവിതാംകൂർ സന്ദർശിച്ച ആദ്യ വൈസ്രോയ് ആരാണ്? കഴ്സൺ പ്രഭു. തിരുവിതാംകൂർ നിയമനിർമ്മാണ സഭയുടെ ആരംഭിക്കാൻ മുൻകൈയെടുത്ത ദിവാൻ ടി രാമറാവു. തിരുവിതാംകൂർ നിയമനിർമ്മാണ സഭ രൂപീകരിക്കാൻ മുൻകൈയെടുത്ത ദിവാൻ ആരാണ്? ടി രാമറാവു. തിരുവനന്തപുരത്ത് വിക്ടോറിയ ജൂബിലി ടൗൺ ഹാൾ പണിയെടുപ്പിച്ചത് ശ്രീമൂലം തിരുനാളാണ്. വി ജെ ടി ഹാള്, തിരുവനന്തപുരത്തെ വി ജെ ടി ഹാൾ, അതായത് വിക്ടോറിയ ജൂബിലി ടൗൺ ഹാൾ പണിയെടുപ്പിച്ചത് ശ്രീമൂലം തിരുനാളാണ്. 1904 തിരുവിതാംകൂറിലെ ആദ്യ റെയിൽവേ ലൈൻ കൊല്ലം ചെങ്കോട്ട സ്ഥാപിക്കപ്പെട്ട സമയത്തെ തിരുവിതാംകൂർ ഭരണാധികാരി ശ്രീമൂലം തിരുനാൾ. തിരുവിതാംകൂറിലെ ആദ്യത്തെ റെയിൽവേ ലൈൻ കൊല്ലം ചെങ്കോട്ടയാണ്. തിരുവിതാംകൂറിലെ ആദ്യത്തെ റെയിൽവേ ലൈൻ ഏതാണ്? കൊല്ലം ചെങ്കോട്ട. അതെന്നാണ് സ്ഥാപിക്കപ്പെട്ടത്? 1904. അതിൻ്റെ സമയത്ത് തിരുവിതാംകൂർ ഭരണാധികാരി ശ്രീമൂലം തിരുനാളാണ്. കൊച്ചി ലെജിസ്ലേറ്റീവ് കൗൺസിൽ നിലവിൽ വന്ന വർഷം 1925. 1923 നിയമപ്രകാരം 1925 കൊച്ചി ലെജിസ്ലേറ്റീവ് കൗൺസിൽ നിലവിൽ വന്നത്. അപ്പോൾ ശ്രീമൂലം തിരുനാളിനെ പറ്റി എന്തൊക്കെ പഠിച്ചു? മലയാളി മെമ്മോറിയൽ, എതിർ മെമ്മോറിയൽ, ഈഴവ മെമ്മോറിയൽ ഇതൊക്കെ സമർപ്പിച്ച സമയത്ത് രാജാവാണ്. കണ്ടെഴുത്ത് വിളംബരം 1886 പുറപ്പെടുവിച്ചു. റവന്യൂ വകുപ്പിൽ നിന്ന് ദേവസ്വത്തിനെ വേർപെടുത്തി. മുല്ലപ്പെരിയാർ പാട്ടക്കരാർ ഒപ്പുവെച്ച സമയത്തെ തിരുവിതാംകൂർ രാജാവ്. അത് 1886. 1895 നാഞ്ചിനാട്ട് കോതയാർ അണയുടെ നിർമ്മാണം ആരംഭിച്ചു. തിരുവിതാംകൂറിലെ ജന്മി കുടിയാൻ റെഗുലേഷൻ പാസ്സാക്കിയത് 1896 ശ്രീമൂലം തിരുനാളിൻ്റെ സമയത്താണ്. 1888 തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ആരംഭിച്ചു. അന്ന് അതിനകത്ത് ആരംഭിക്കുമ്പോൾ 8 അംഗങ്ങളാണ് ആദ്യം ഉണ്ടായിരുന്നത്.
പിന്നീട് തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യത്തെ വനിത മേരി പുന്നൻ ലോക്കോസ് ആണ്. 1922 ശ്രീമൂലം പ്രജാസഭ ഫോം ചെയ്തത് 1904 തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ശ്രീമൂലം പോപ്പുലർ അസംബ്ലി ആയത് 1904 പൗരസമത്വവാദ പ്രക്ഷോഭം. അവർണരായിട്ടുള്ള ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും ലാൻഡ് റവന്യൂ വകുപ്പിൽ ജോലി നിഷേധിച്ചതിനെതിരായിട്ട് നടത്തിയ സമരമാണ് പൗരസമത്വവാദ പ്രക്ഷോഭം. അത് 1919 അതിൻ്റെ സമയത്ത് രാജാവ് ശ്രീമൂലം തിരുനാളാണ്. 1924 വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ആരംഭിക്കുന്ന സമയത്ത് രാജാവ് കൃഷിക്കും ജലസേചനത്തിനുമായിട്ടൊരു പ്രത്യേക വകുപ്പ് ഫോം ചെയ്തു. പിന്നീട് പിന്നാക്ക സമുദായത്തിലെ കുട്ടികൾക്ക് സർക്കാർ സ്കൂളുകളിൽ പ്രവേശനം അനുവദിച്ചു. സ്വദേശി അഭിമാൻ രാമകൃഷ്ണ പിള്ളയെ നാട് കടത്തുമ്പോഴുള്ള തിരുവിതാംകൂർ രാജാവ് കഴ്സൺ പ്രഭു ആദ്യമായിട്ട് തിരുവിതാംകൂർ സന്ദർശിച്ച വൈസ്രോയാണ് കഴ്സൺ പ്രഭു. അദ്ദേഹം സന്ദർശിച്ച സമയത്ത് ശ്രീമൂലം തിരുനാളിൻ്റെ സമയത്തായിരുന്നു സന്ദർശിച്ചത്. തിരുവിതാംകൂർ നിയമനിർമ്മാണ സഭ ആരംഭിക്കാൻ മുൻകൈയെടുത്ത ദിവാൻ ടി രാമറാവു ആണ്. വി ജെ ടി ഹാൾ നിർമ്മിച്ച അദ്ദേഹത്തിൻ്റെ സമയത്താണ് ആദ്യത്തെ തിരുവിതാംകൂറിലെ റെയിൽവേ ലൈനായ കൊല്ലം ചെങ്കോട്ട 1904 പണിയെടുപ്പിക്കുമ്പോഴുള്ള ഭരണാധികാരിയാണ്. കൊച്ചി ലെജിസ്ലേറ്റീവ് കൗൺസിൽ നിലവിൽ വന്നത് 1925. ഇനി നമുക്ക് ശ്രീമൂലം പ്രജാസഭയെ പറ്റി പഠിക്കാം. ശ്രീമൂലം പ്രജാസഭ ആരംഭിച്ച വർഷം 1904 ഒക്ടോബർ 1. ശ്രീമൂലം പ്രജാസഭ ആരംഭിച്ച വർഷം 1904 ഒക്ടോബർ 1. ശ്രീമൂലം പ്രജാസഭ ആരംഭിച്ച സമയത്ത് തിരുവിതാംകൂർ രാജാവ് ശ്രീമൂലം തിരുനാൾ. ശ്രീമൂലം പ്രജാസഭയുടെ ആദ്യ സമ്മേളനം നടന്നത് 1904 ഒക്ടോബർ 22. ആദ്യ സമ്മേളനം എന്നാണ് 1904 ഒക്ടോബർ 22. ശ്രീമൂലം പ്രജാസഭയുടെ ആദ്യ യോഗത്തിൽ പങ്കെടുത്ത അംഗങ്ങൾ 88 പേര്. ശ്രീമൂലം പ്രജാസഭയുടെ ആദ്യ യോഗത്തിൽ പങ്കെടുത്തത് 88 പേരാണ്. ശ്രീമൂലം പ്രജാസഭയുടെ ആദ്യ യോഗം നടന്നത് വിക്ടോറിയ ജൂബിലി ടൗൺ ഹാള് വി ജെ ടി ഹാളിലാണ് ആദ്യത്തെ യോഗം നടന്നത്. ഈ വി ജെ ടി ഹാൾ 2019 അയ്യങ്കാളി ഹാൾ എന്ന് പുനർനാമീകരണം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ ആദ്യ ഹരിജനാരാണ്? അയ്യങ്കാളി. ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ ആദ്യ ഹരിജൻ അയ്യങ്കാളിയാണ്. ശ്രീമൂലം പ്രജാസഭയിൽ അംഗമാകാനുള്ള യോഗ്യതയായിരുന്നത് 100 രൂപയിൽ കൂടുതൽ ഭൂനികുതി അടയ്ക്കുന്നവർ അല്ലെങ്കിൽ വാർഷിക വരുമാനം 6000 രൂപയ്ക്ക് മുകളിലുള്ളവർ. 100 രൂപയ്ക്ക് കൂടുതൽ നികുതി അടയ്ക്കുന്ന ഭൂനികുതി അടയ്ക്കുന്നവരോ വാർഷിക വരുമാനം 6000 രൂപയിൽ കൂടുതലോ ഉള്ളവർക്ക് ശ്രീമൂലം പ്രജാസഭയിൽ അംഗമാകാൻ ഉള്ള യോഗ്യതയുണ്ടായിരുന്നു. ശ്രീമൂലം പ്രജാസഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ മാറ്റം കൊണ്ടുവന്ന നിയമം നിലവിൽ വന്നത് 1905 മെയ് 1. 1905 റെഗുലേഷൻ്റെ പ്രധാന പ്രത്യേകത എന്താണ്? ആകെ അംഗസംഖ്യയായ 100ൽ 77 പേരെ ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കുകയും 23 പേർ നാമനിർദ്ദേശം ചെയ്യപ്പെടുകയും ചെയ്യും. അപ്പോൾ അതിനകത്തുള്ള നിയമത്തിൽ മാറ്റം കൊണ്ടുവന്നത് 1905 മെയ് 1 എന്ത് മാറ്റമാണ് കൊണ്ടുവന്നത്? ആകെ അംഗസംഖ്യയായ 100ൽ 77 പേരെ ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കുകയും 23 പേരെ മാത്രം നാമനിർദ്ദേശം ചെയ്യാനും പറ്റും. 1905 റെഗുലേഷൻ പ്രകാരം സഭയിലേക്ക് വോട്ട് ചെയ്യാൻ വേണ്ട യോഗ്യത എന്താണ്? 50 രൂപയ്ക്ക് മുകളിൽ ഭൂനികുതി അടയ്ക്കുന്നവർ അല്ലെങ്കിൽ 2000 രൂപയിൽ കുറയാത്ത വാർഷിക വരുമാനം അല്ലെങ്കിൽ സർവകലാശാലാ ബിരുദം. 1905 റെഗുലേഷൻ പ്രകാരം വോട്ട് ചെയ്യണമെങ്കിൽ ആളെ തിരഞ്ഞെടുക്കാൻ വോട്ട് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ വോട്ട് ചെയ്യാനുള്ള യോഗ്യതയുണ്ട്. അതെന്താണ്? 50 രൂപയ്ക്ക് മുകളിൽ ഭൂനികുതി അടയ്ക്കുന്നവരായിരിക്കണം, അല്ലെങ്കിൽ 2000 രൂപയ്ക്ക് കുറയാതെ വാർഷിക വരുമാനമുള്ളവരായിരിക്കണം, അല്ലെങ്കിൽ സർവകലാശാലയിൽ നിന്ന് ബിരുദമുള്ളവരായിരിക്കണം. ഇത്രയാണ് ശ്രീമൂലം പ്രജാസഭയെ പറ്റി പഠിക്കാനുള്ളത്. ശ്രീമൂലം പ്രജാസഭ 1904 ഒക്ടോബർ 1 ആരംഭിച്ചത്. അത് ആരംഭിച്ച സമയത്ത് ശ്രീമൂലം തിരുനാളായിരുന്നു അതിൻ്റെ ഭരണാധികാരി. ശ്രീമൂലം പ്രജാസഭയുടെ ആദ്യ സമ്മേളനം നടന്നത് 1904 ഒക്ടോബർ 22. ആദ്യം പങ്കെടുത്ത 88 അംഗങ്ങളാണ്. വി ജെ ടി ഹാളിൽ വെച്ചാണ് നടന്നത്. അതിൽ അംഗമായ ആദ്യ ഹരിജൻ അയ്യങ്കാളിയായിരുന്നു. അംഗമാകാനുള്ള യോഗ്യത 100 രൂപയെ കുറയാതെ ഭൂനികുതിയോ 6000 രൂപയ്ക്ക് മുകളിലെ വാർഷിക വരുമാനമോ ഉള്ളവരായിരിക്കണം. തിരഞ്ഞെടുപ്പിൽ മാറ്റം കൊണ്ടുവന്ന നിയമം നിലവിൽ വന്ന 1905 മെയ് 1. അതിന് പ്രകാരം ആകെ അംഗസംഖ്യയായ 100ൽ 77 പേരെയും തിരഞ്ഞെടുക്കുകയും 23 പേര് നാമനിർദ്ദേശം ചെയ്യപ്പെടുകയും ചെയ്യുന്നു. അതുപ്രകാരം തന്നെ വോട്ട് ചെയ്യാൻ വേണ്ട യോഗ്യത 50 രൂപയ്ക്ക് മുകളിൽ ഭൂനികുതി അടയ്ക്കുന്നവരോ 2000 രൂപയെ കുറയാതെ വരുമാനം വാർഷിക വരുമാനമുള്ളവരോ സർവകലാശാല ബിരുദമുള്ളവരോ ആയിരിക്കണം എന്നായിരുന്നു. അപ്പോൾ ഇത്രയാണ് നമുക്ക് ശ്രീമൂലം തിരുനാളിനെ പറ്റി പഠിക്കാനുള്ളത്. ശ്രീമൂലം തിരുനാളും ശ്രീമൂലം പ്രജാസഭയെ പറ്റി നമ്മൾ ഇവിടെ പഠിച്ചിട്ടുണ്ട്. ഇനി ഒരു ചെറിയൊരു കാര്യം കൂടെ പറയാം. മുല്ലപ്പെരിയാർ ലീസ് എഗ്രിമെൻ്റ് ഒപ്പുവെച്ചത് രാമയ്യങ്കാറാണ്. ആരാണ് മുല്ലപ്പെരിയാർ ലീസ് എഗ്രിമെൻ്റ് ഒപ്പുവെച്ചത്?
രാമയ്യങ്കാർ. മുല്ലപ്പെരിയാർ ഡാമിന് അന്തിമ അനുമതി നൽകിയ തിരുവിതാംകൂർ രാജാവ് വിശാഖം തിരുനാളാണ്. മുല്ലപ്പെരിയാർ ഡാം ഉദ്ഘാടനം ചെയ്ത സമയത്ത് തിരുവിതാംകൂർ രാജാവ് ശ്രീമൂലം തിരുനാളാണ്. 1895 മുല്ലപ്പെരിയാർ ഡാം ഉദ്ഘാടനം ചെയ്തത് ശ്രീമൂലം തിരുനാളാണ്. അനുമതി നൽകിയത് വിശാഖം തിരുനാളാണ്. ലീസ് എഗ്രിമെൻറ്റിൽ ഒപ്പുവെച്ചത് രാമയ്യങ്കാരാണ്. അപ്പോൾ ഇന്ന് ഇതോടെ ഇന്നത്തെ വീഡിയോ ഇവിടെ തീരുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങളുടെ കമൻസ് രേഖപ്പെടുത്തുക. അപ്പോൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.